हाय फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू माय चैनल इन या वन दीपावली स्पेशल मिठाई आईटा चोको बर्फी रेसीपी आईटा ना टेस्ट कई वेटी कुटिकष्टपुर अदल वाले ईसी आईटाद तैयारियां पचुँ कु इंग्रीडियेंट्स चेरको अब नमुक पेट वीडियो पवाने तैयारे नोक ഇതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ആണ് എൻ്റെ കയ്യിൽ അര കപ്പ് മിൽക്ക് മേഡേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് ആണ് ട്ട് അത് മുൻപിട്ട് നിൽക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കോക്കനട്ടും അതേപോലെ തന്നെ മിൽക്ക് മേഡും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് 2 ടീസ്പൂൺ വലിയ ടീസ്പൂണിൽ മിൽക്ക് പൗഡർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് അപ്പോൾ കുറച്ച് കുറച്ച് ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒറ്റ ഡ്രിപ്പിൽ ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ വെള്ളൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും വെള്ളം പാടില്ല ട്ടോ ഇതിനെ വെള്ളക്ക നന്നായിട്ട് വറ്റി വരണം അപ്പോൾ കുറച്ചൊക്കെ വെള്ളം വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ട്ടോ നിങ്ങൾക്ക് മിൽക്ക് മേഡ് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് മിൽക്ക് മേഡ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മിൽക്ക് മേഡ് സോറി പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ എന്നിട്ട് വെള്ളക്ക വെച്ചി വന്നതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോ വെള്ളക്ക നന്നായിട്ട് വെച്ചി വന്നിട്ടുണ്ട് നമുക്ക് ഇത് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു വെക്കാം ഞാൻ ഇപ്പോ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിലൊരു ഭാഗം നമുക്ക് പ്ലേറ്റിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ഇപ്പോ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക അതായത് ഒരു അര ടീസ്പൂൺ കൊക്കോ പൗഡർ ആണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തതിനു ശേഷം മിക്സ് ചെയ്തെടുക്കുക ട്ടോ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലപോലെ കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ട്ടോ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറാണ് ട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ അത് ആദ്യം വെച്ച് കൊടുക്കാം ഒരു സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ മുകളിലായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഇതിനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലപോലെ കട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ട്ടോ മിൽക്ക് മേഡ് കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് മിൽക്ക് മേഡ് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു